എഡൻ അസാർഡ് പേരുപോലെ തന്നെ എതിർ ടീമിനെ വലിയ ആപത്ത് വരുത്താൻ കെൽപ്പുള്ള താരമായിരുന്നു. അച്ഛനും അമ്മയും ഫുട്ബോൾ താരങ്ങളായതുകൊണ്ട് തന്നെ 4 വയസ്സ് മുതൽ ക്ലബ്ബ് ഫുട്ബോൾ കളിച്ചു തുടങ്ങി. അന്ന് ഈ 4 വയസ്സുകാരനെ പറ്റി അന്നത്തെ കോച്ച് പറഞ്ഞ ഒരു വാചകമുണ്ട്, അവനെല്ലാം അറിയാമായിരുന്നു, അവന് ഞാനൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല. പിന്നീട് 14 വയസ്സിൽ ഫ്രഞ്ച് ക്ലബ്ബായ ലില്ലയിൽ ചേർന്ന ശേഷം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവരുടെ റിസർവ് ടീമിലെ പ്രധാന താരമായി മാറി. 17 വയസ്സിൽ മെയിൻ ടീമിലേക്ക് പ്രൊമോഷൻ ലഭിച്ചു. പിന്നീട് ആക്ടറിനെതിരെ തന്റെ കരിയറിലെ ആദ്യ ഗോൾ നേടിയതോടുകൂടി ക്ലബിന്റെ എക്കാലത്തെയും പ്രായം കുറഞ്ഞ ഗോൾ സ്കോറർ എന്ന പദവി അവൻ നേടിയെടുത്തു. പിന്നീട് തുടർച്ചയായി 2 തവണ ലീഗ് വണ്ണിന്റെ യങ് പ്ലെയർ ഓഫ് ദ ഇയർ എന്ന അവാർഡ് നേടി. 2010-2011 സീസണിലെ ലീഗ് 1 പ്ലെയർ ഓഫ് ദ ഇയർ എന്ന അവാർഡും അസാർഡിനെ തേടിയെത്തി. അവിടം കൊണ്ടൊന്നും തീരുന്നതായിരുന്നില്ല അസാർഡിന്റെ അശ്വമേധം. ചെൽസിയിൽ ചേക്കേറി ആദ്യ സീസണിൽ തന്നെ ടീം യൂറോപ്പ ലീഗ് സ്വന്തമാക്കി. തൊട്ടടുത്ത വർഷം തന്നെ പ്രീമിയർ ലീഗും EFL കപ്പും നേടി. ചുരുക്കി പറഞ്ഞാൽ ചെൽസിയിൽ കളിച്ച 8 വർഷം കൊണ്ട് തന്നെ 6 കിരീടങ്ങൾ ചെൽസി സ്വന്തമാക്കിയിരുന്നു. 2019 അസാർഡിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഡീൽ നടന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബായ റിയൽ മാഡ്രിഡിലേക്കായിരുന്നു ഈ വരവ്. റിയൽ മാഡ്രിഡ് കോച്ചായ സിനദിൻ സിദാൻ സ്വന്തം താല്പര്യപ്രകാരമാണ് ഈ ഡീൽ നടത്തിയത്. അതെ, ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. അസാർഡ് കളിച്ചതും വളർന്നതുമൊക്കെ സിദാനെ കണ്ടാണ്. തന്റെ ഇഷ്ടതാരമായ സിദാൻ കളിക്കുന്ന വീഡിയോകൾ കണ്ട് അസാർഡ് മണിക്കൂറുകൾ ഇരിക്കുമായിരുന്നു എന്ന് തന്റെ മാതാപിതാക്കൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. റിയൽ മാഡ്രിഡിൽ സാക്ഷാൽ റൊണാൾഡോയുടെ വിടവ് നികത്താൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു താരം തന്നെയായിരുന്നു എഡൻ അസാർഡ്. പക്ഷേ റിയൽ മാഡ്രിഡിൽ താരത്തിന്റെ കരിയർ അത്ര വലിയ മികച്ചതായിരുന്നില്ല. കാരണം പരിക്കുകൾ തന്നെയാണ്. ഇന്ന് റിയൽ മാഡ്രിഡിൽ പരിക്കുകൾ വലം വെക്കുന്ന ഒരു അസാർഡിനെയാണ് കാണാൻ സാധിക്കുന്നത്. അതെ, എത്രയും പെട്ടെന്ന് പരിക്കുകൾ മാറി തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.